പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവത്തിൽ ഒരു മത്സരമാണ് ഡിക്ഷണറി മേക്കിംഗ് എന്നുള്ളത് അതായത് ദിങ്കണ്ണു നിർമ്മാണം അപ്പോൾ നമുക്കതിൻ്റെ രീതിയും അതെങ്ങനെയാണ് വരുന്നതെന്നും അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും അതിൻ്റെ കുറച്ച് മോഡൽസുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പോൾ നിഘണ്ഠു നിർമ്മാണം ഹൈസ്കൂൾ വി ഉള്ളത് അതായത് നിങ്ങൾക്ക് കിട്ടുക നൽകിയിട്ടുള്ള ഖണ്ഡികയിൽ നിന്ന് അറബി അക്ഷരമാലാക്രമത്തിലാണ് നിഘണ്ടു അതായത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫായിരിക്കും തരിക അതിൽ എന്നാണ് നിഘണ്ഡു നിർമ്മിക്കേണ്ടത് പദങ്ങളുടെ മസ് മസ്തർ മാളി എന്നിവയെ ആസ്പദമാക്കി ക്രമീകരിക്കുന്നതിന് പകരം നൽകിയ പദങ്ങളെ മാറ്റമില്ലാതെ ചിട്ടപ്പെടുത്താം ഉദാഹരണം പറഞ്ഞാൽ മാലി മസ്തറൊന്നും ആക്ക പക്ഷേ ഈ നിയമം മാവീ മസ്ദർ എന്നിവ മാറ്റി എഴുതണ്ട എന്ന് പറയുന്നത് ചില സബ് ജില്ലകളിൽ മാവിയും മസ്തറൊക്കെ തിരിച്ചെഴുതാൻ വേണ്ടി പറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും മാവി മസ്ദറാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഉദാഹരണം പറഞ്ഞാൽ ഈ പാരഗ്രാഫിൽ കണ്ടോ ഇവിടെ യൗമൻ ആദ മുനീർ ഏ യൗമൻ യൌതു മുനീർ എന്നാണ് ഇവിടെ എങ്കിൽ അതായത് ആദിയുടെ ആദിയുടെ മുലാരികൾ യൌദു അങ്ങനെയാണെങ്കിൽ ആദയാ എന്താണ് അതിൻ്റെ മാളിയായ ആദയാണോ എഴുതേണ്ടത് അതാ എഴുതുവാണോ എഴുതേണ്ടത് എന്നുള്ള ഡൗട്ടാണ് പലർക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എഴുതു യായിൽ എഴുതുകയാണ് വേണ്ടത് അങ്ങനെ എഴുതാം പക്ഷെ ചില സബ് ജില്ലകളിൽ അവർ പറയും ആ എഴുതുവിൻ്റെ മാളിയായ ആദ എഴുതണം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ അത് ഓരോ സബ്ജില്ലയുടെയും രീതി അനുസരിച്ചിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്തിൽ പറയുക എന്നുള്ളത് എങ്ങനെയാണോ വാക്കുള്ളത് അത് എഴുതുക എന്നാണ് ആദ്യയാണെങ്കിൽ അയിനിൻ്റെ കീഴ് ആദ്യം എഴുതുക എഴുതുകയാണെങ്കിൽ യായിൻ്റെ കീഴ് എഴുതുക യാ എന്ന അക്ഷരത്തിൻ്റെ കീഴ് എഴുതും എഴുതുക അല്ലാതെ അത് മാറിയാക്കേണ്ട കാര്യമില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ അത് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് മാറും കേട്ടോ അപ്പം നിങ്ങൾ അതിൻ്റെ രീതിക്ക് സബ് ജില്ലയിലെ നിയമങ്ങൾ അവിടെയുള്ള രീതി അനുസരിച്ച് അത് ചെയ്താൽ മതിയാകും കേട്ടോ പിന്നെ അതുപോലെ നൽകിയിട്ടുള്ള പദങ്ങളുടെ മാളി മുലാരി ലിദ് മുഫറദ് ജമ എന്നിവ കൂടി വെക്കുന്ന അഭ്യഗാമ്യമായിരിക്കും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എഴുതുകയാണെങ്കിൽ അതിൻ്റെ മാളി വെക്കുക ഏ എല്ലാ പദങ്ങളുടെയും അർത്ഥം നിർബന്ധമായി എഴുതേണ്ടതാണ് അതോടൊപ്പം തന്നെ ആ പദങ്ങളുടെയൊക്കെ അർത്ഥവും കൂടി എഴുതണം അപ്പം ഇവിടെ മുതാരി ഇപ്പോൾ യത് ഹബബൂന്നാണെങ്കിൽ യായുടെ കീഴെ യത് നമ്മൾ എഴുതി യാ എന്ന അക്ഷരത്തിന് താഴെ യത് എന്ന് എഴുതി അതിൻ്റെ കൂടെ ദഹബ എന്ന് കൂടെ എഴുതിയാൽ നന്നായി എന്നാണ് പറയുന്നത് ഇതൊക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകും കേട്ടോ ഞാനിതൊരു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് അപ്പോൾ നിങ്ങളുടെ ടീച്ചറുമായി ആലോചിച്ചിട്ട് വേണം അതിൽ നിങ്ങൾ ഫൈനൽ ഡിസിഷനിൽ എത്താൻ ഓക്കെ ഇൻഷാല് അതുപോലെ മാളെ റിദ് ഒരു അമാമ കൊടുത്തു അമാമ എന്ന് വെച്ചാൽ മുമ്പിൽ നിന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വറായിയും കൂടെ കൂടെ എഴുതുക ഇപ്പം ഇല്ലെങ്കിൽ മുഫ്രദ് ഇപ്പം ഔലാദ് എന്നാണ് വാക്ക് ഔലാദ് എന്നാണ് അപ്പം അലിഫിൻ്റെ കീഴ് നമ്മൾ ഔലാദ് എന്നുള്ള എഴുതുക അപ്പം അതിൻ്റെ കൂടെ വലതും കൂടി എഴുതിയ നന്നാവും എന്നാണ് പറയുന്നത് ഇതൊക്കെ എല്ലാവരുടെയും ചിലപ്പോൾ നടന്നോളണം എന്നില്ല കേട്ടോ അപ്പം തീർച്ചയോടും കൂടി ചോദിച്ചിട്ട് അതിൽ നിങ്ങൾ ഉറപ്പിൻ പിൻ അതിൽ ഫൈനൽ ലിസ്റ്റിൽ എത്തണം പിന്നെ അറബി അക്ഷരമാരിയിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളുടെയും സാന്നിധ്യം തന്നിട്ടുള്ള ഖണ്ഡികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതായത് നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫിൽ ഇരുപത്തെട്ട് അക്ഷരത്തിനും വാക്കുകൾ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ഇടയ്ക്ക് പല അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന അക്ഷരമാണ് പിന്നെ എഴുതേണ്ടത് അതായത് അലിഫിനെ അലിഫ് വെച്ചിട്ട് കുറേ വാക്കുകൾ എഴുതി അലിഫ് വെച്ച് കുറേ വാക്കുകൾ എഴുതി ബായിന് ഒരു വാക്കുമില്ല അപ്പോൾ ബായി എഴുതണ്ട പിന്നെ താ എഴുതിയാൽ മതി മനസ്സിലായോ പിന്നെ തെറ്റാതിരിക്കാനായി മുഴുവൻ അക്ഷരങ്ങളും ചാർട്ട് ചെയ്ത ശേഷം എഴുതാ എഴുതി തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് എന്താണ് ഒരു റഫ് കോപ്പിയിൽ അതായത് സ്പീഡിൽ റഫായിട്ട് എഴുതുക പിന്നെ ഫെയർ ആയിട്ട് എഴുതുക ഫെയർ എന്ന് പറഞ്ഞാൽ നല്ല ഇതിലെഴുതുക അപ്പോൾ രണ്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ആദ്യം ഒന്ന് മൊത്തത്തിൽ എഴുതുക പിന്നെ നന്നാക്കി എഴുതുക കേട്ടോ ഇവിടെ ഒരു ഉദാഹരണം ഉദാഹരണമായി ഇപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും ആൽഫബറ്റിക് ഓർഡർ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രധാനമാണിതിൽ ഇപ്പം ദുബുൻ ജബലിൻ ബാബുൻ തമ്രുൻ അബുൻ ഖിർദുൻ മൗസുൻ ബൈത്തൽ ഇപ്പം ഇതിൽ ഏത് ആദ്യത്തെ വാക്കേതായിരിക്കും ആ അലിഫലംസ ആയിരിക്കും അല്ലേ പിന്നെ ബാബായിരിക്കും പിന്നെ തമ്രായിരിക്കും പിന്നെ ഏതാ ജീമുണ്ടോ ജീമില്ല അപ്പം ഹായ് എഴുതണം അല്ലേ ഹായ് പിന്നെയോ ബാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതുപോലെ ബാബു ഉണ്ട് ബൈത്തും ഉണ്ട് ഓക്കെ പിന്നെ ദുബ് ഏത് ഹബിൽ കഴിഞ്ഞ് ദുബ് പിന്നെ കെർദ് പിന്നെ മൗസ് ഈ ഓർഡറിലാണ് എഴുതുന്നത് അത് ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും കൂടി അബും പിതാവ് ബാബു വാതിൽ ബൈത്ത് വീട് തമ്ര ഈത്തപ്പഴം ഹബിൽ കയർ ദുബ് എന്താണ് കരടി കിർദ് കുരങ്ങൻ മൗസ് പഴം കേട്ടോ എന്നീ ക്രമത്തിലേതാണോ താഴെ കാണുന്ന ഖണ്ടികൾ ഉപയോഗിച്ച് നിഘണ്ട് നിർമ്മിക്കുക ഇവിടെ ഒരു ഖണ്ഡിക്ക് തരുവാണ് മുനീറു ത്വാലിബിൻ ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ മദ്രസത്തുഹൂഫിൽ മദ മദീൻ അവൻ്റെ സ്കൂൾ പട്ടണത്തിലാണ് യൗമൻ ആദ മുനീർ ഒരു ദിവസം മുനീർ മടങ്ങി ഇലൽ ബൈത്ത് വീട്ടിലേക്ക് മുസിരിഅൻ പെട്ടെന്ന് വ സ്വാഹ അവൻ എന്താണ് ആർത്ത് വിളിച്ചു ഹാദിസ അപകടം ഫിഷാരി റോട്ടിൽ സദമത്ത് സയ്യാറ ഒരു കാർ ഇടിച്ചു ബി ജവ്വാല ഏ സ്കൂട്ടർ ആയിട്ട് കാലൽ വാലിദ് വാലിദ് പറഞ്ഞു അയിന എവിടെ യാ ബുനയ്യ എവിടെയാണ് മോനെ അമാമൽ മൗക്കിഫ് എവിടെയാണെന്ന് പറഞ്ഞു എന്താണ് സ്റ്റോപ്പിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു സക്കത്ത റജുലിൻ ഒരു ആള് വീണു അല ഷാരി റോഡിൽ ഏ റോഡിൻ്റെ മുകളിൽ ഹറജുരിഹ റസുഹു അയാളുടെ തലയ്ക്ക് ക്ഷതം പറ്റി സാലദ്ധമു രക്തം ഒഴുകി ഫറസ് സൗവാഖ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ജുർത്തിയു ഷുർത്തിയു വന്നു വഹബ ബിഹി അവനെയും കൊണ്ടുപോയി ഇലൽ മുസ്തഷ ആശുപത്രിയിലേക്ക് ഫ നസഹഹുൽ വാലിദ് അപ്പോൾ വാലിദ് അവനെ ഉപദേശിച്ചു യാ ബുനയ്യ മോനെ യുംഷി നീ നടക്കണം അല റസീഫ് ഇതിലൂടെ ഇതിലൂടെ നടക്കണം റസീഫിലൂടെ നടക്കണം റസീഫ് നടപ്പാള അതിലൂടെ നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പാരഗ്രാഫിൽ അപ്പം നിങ്ങൾ അൽ ഇപ്പം നിങ്ങൾ അലിഫിലാം ഒഴിവാക്കിയിട്ട് ആണ് എഴുതേണ്ടത് അപ്പോൾ അലിഫിലാം ഒഴിവാക്കിയിട്ട് വേണം വാക്കുകൾ കണക്കാക്കേണ്ടത് അപ്പോൾ അൽമദീന ആ വെച്ചല്ല ആയുടെ കീഴല്ല അൽമദീന വരിക മീമിൻ്റെ കീഴാണ് അപ്പം അലിഫിലാം ഒഴിവാക്കിയിട്ട് വാക്കുകൾ എഴുതാം ഓക്കെ അപ്പം ഇവിടെ മുനീറുൻ പിന്നെ പേരുകൾ വേണോന്നുള്ളതാണ് പേരുകൾ പേരുകൾ വേണമെന്നില്ല ഒരാളുടെ പേരുകൾ വേണമെന്നില്ല കേട്ടോ വേണ്ടത് ഇസ്മും ഫെയ്ലുകളും ഇസ്മും ഫെയ്ലുകളും അതുപോലെ ഹർഫുകളും എഴുതാം ഹർഫുകളും എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മദ്രസത്ത് മായയുടെ കീഴ് നമ്മൾ എഴുതാം അല്ലേ അതിൻ്റെ കൂടെ ഒരു ഹൂന്നില്ലേ അവൻ്റെ എന്നുള്ളത് അപ്പം നമ്മൾ ഈ ഹായുടെ കൂടെ ഹൂ എഴുതിയാൽ മതി മദ്രസത്ത് ഒരു വാക്ക് ഹു ഒരു വാക്ക് കേട്ടോ അവൻ്റെ എന്നർത്ഥത്തിൽ അതുപോലെ ഹർഫുൽ ജെറ ഇല ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ഇതാണ് അവിടേക്ക് ഇവിടേക്ക് അത് വേണമെങ്കിൽ എഴുതാം അലിഫിൻ്റെ കീഴ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള അതുപോലെ ചോദ്യവാക്കുകൾ ഐന ഐന എന്ന് വെച്ചാൽ ആയിയുടെ കീഴ് എഴുതാവുന്ന എവിടെ ബി ഡേ അപ്പം ഇസ്മും ഫെയ്ലും മാത്രമല്ല ചോദ്യവാക്കുകൾ ഹുറൂഫുൽ ജെറുകൾ എല്ലാം എഴുതുക അപ്പോൾ ഇതവിടെ യാ കിടക്കണ്ട യാ യാ എന്താണ് യാ എന്നാൽ ഓ ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഓ കേട്ടോ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇവിടെ അതിൻ്റെ ഒരു മോഡൽ നോക്കൂ ആദ്യ അമാമ അല്ലേ ഇതിലോ ആ അലിഫിൽ വരുന്നത് അപ്പോൾ ആദ്യ അലിഫ് എന്ന് എഴുതുക അല്ലെങ്കിൽ അം അലിഫ് എഴുതിയിട്ട് അമാമ പിന്നെ ഇംഷി കണ്ടോ ഈ ഇംഷി എന്നുള്ളത് മഷ എന്നതിൻ്റെ അമ്രാണ് അപ്പോൾ മാളിയാണ് എഴുത എഴുതണം നിങ്ങളെ നിങ്ങളുടെ സബ്ജെറ്റിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇംഷിയുടെ മഷ എന്നാണ് അപ്പോൾ അത് മീമിൻ്റെ കീഴിലാണ് വരിക പക്ഷേ വാക്കുകൾ ഇതിലുള്ള പോലെ തന്നെ എഴുതിയ മതി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇംഷി എഴുതുക നീ നടക്കൂ എന്ന് എഴുതുക അത് അമ്രാണ് കൽപ്പനക്രിയ മനസ്സിലായോ അപ്പം ഇവിടെ ഇംഷിന്നില്ലേ അത് ഹംസയുടെ കീഴിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ബേസിലേക്ക് മടങ്ങുകയാണെങ്കിൽ മഷയാണ് വരിക മഷ അത് മീമിൻ്റെ കീഴിലെ വരിക ഓക്കെ ബൈത്ത് വീട് ജാ ആ വന്നു ജവാല സ്കൂട്ടർ ഐന എവിടെ കണ്ടു അവിടെ അയിന വന്നിട്ടുണ്ട് ജുരിഹ മുറിവായി ഹാദിസ അപകടം അല്ല ജോ ജാ കഴിഞ്ഞ് ഹാവ് ഒന്നും പിന്നെ ദമ രക്തം ദഹബ അല്ലേ ബിഹി ദഹബ പോയി ബി വേറെ എഴുതാം വേണമെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ഹി അവനെ അല്ലേ ദഹബ പോയി അത് ദായുടെ കീഴിൽ ബി വേണമെങ്കിൽ ബായുടെ കീഴിൽ എഴുതാം ഹീ എന്ന് വേണമെങ്കിൽ അവനെ അവൻ്റെ എന്ന് പറയാൻ വേണ്ടി അത് വേറെയും എഴുതാം ഇവിടെ ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ വേറെയും എഴുതാം കേട്ടോ കുഴപ്പമൊന്നുമില്ല റഇസ് തല അപ്പം വേണ്ട റജുൽ മനുഷ്യൻ അതിന്റെ അതിൻ്റെ കൂടി എഴുതിയിക്കണം ഇവിടെ റിജാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു വാക്ക് അതിൻ്റെ കൂടെ കൂടി എഴുതി നന്നായി എന്നാണ് കുഴപ്പമൊന്നുമില്ല എഴുതിയില്ലെങ്കിലും കേട്ടോ പുരുഷൻ ഇവിടെ റജുൽ എന്നാണ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ളത് എവിടെ ഇതാ റജുൽ പക്ഷെ ഇവിടെ റിജാൽ കൂടി അത് ചേർത്തിട്ടുണ്ട് റാ കഴിഞ്ഞാൽ സായില്ല ് ഇല്ല റസീഫുണ്ട് ജായി ഇല്ലാത്തതുകൊണ്ട് പിന്നെ സാ വെച്ചു സാല ഒഴുകി അല്ലേ പിന്നെ സയ്യാ സഖത്ത വീണു സവ്വാക്ക് ഡ്രൈവർ ഇപ്പൊ അസവ്വാക്ക് അതിലുള്ളത് നോക്കണ്ടോ അസവ്വാക്ക് നിലപാടെ ഉള്ളത് പക്ഷെ അലിഫിലാം ഒഴിവാക്കിയിട്ട് നമ്മൾ അത് സീനിൻ്റെ കൂടെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ സയ്യാറ ഷാരിയൾ സാ കഴിഞ്ഞ ഷീന് ഷുർത്തി പോലീസ് സ്വാഹ അട്ടഹസിച്ചു സ്വതമ സ്കൂട്ടി ഇടിച്ചു കേട്ടോ സ്വതമ എന്നുള്ളതാണ് ശരിക്കും മാളി അത് താ സതമത്ത് സയ്യാറ ഒരു മോനസ് ആയതുകൊണ്ടാണ് സതമത്ത് എന്ന് പറഞ്ഞത് ഇവിടെ സതമത്ത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ് കൂട്ടി ഇടിച്ചു എന്നർത്ഥത്തിൽ കേട്ടോ താ ഒഴിവാക്കണ്ട സ്വാ കഴിഞ്ഞ വായ് ഇല്ല പിന്നെ ത്വായാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആദ ഞാൻ നടത്ത പറഞ്ഞില്ലേ എഴുതൂന്നായതെങ്കിൽ അത് യായുടെ കീഴിൽ എഴുതിയാൽ മതി ഇവിടെ ആദ ഓക്കെ ഫറ ഓടി കാല പറഞ്ഞു ഫാ കഴിഞ്ഞ ഖ പിന്നെ മീമ് അല്ലേ ക്യാ ഇല്ല മദ്രസ മദീന പട്ടണം മുസ്തഷ ആശുപത്രി മുസ്്രി അൻ വേഗത്തിൽ അല്ലേ മുസ്്രി അൻ വേഗത്തിൽ മായയുടെ കീഴിൽ ശരിക്കും അസ്രഹ എന്ന പദത്തിൻ്റെ അസ്ര എന്ന ബേസ് പദത്തിൽ നിന്നാണ് മുസ്്രി ആൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അസ്രഹ എന്ന് ചോദിച്ചാൽ വേണ്ട നമുക്ക് മീൻ മുസ്്രി അൻ എന്നുള്ളതിൻ്റെ അർത്ഥം കൂടി എഴുതിയാൽ മതി മൗക്കിഫ് സ്റ്റോപ്പ് നസഹ ഉപദേശിച്ചു നാ കഴിഞ്ഞാൽ പിന്നെ ന്യൂന് ഹാ ഇല്ല അല്ലേ നേരത്തെ ഹാ ഞാൻ പറഞ്ഞു ഇതിൽ ഹാ കൊടുത്തിട്ടില്ല അങ്ങനെ വാലിദ് പിതാവ് വലത് ആൺകുട്ടി പിന്നെ ഇവിടെ യാ കണ്ടോ യാനയ്യ എന്ന് ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് യാ വേണമെങ്കിൽ വേറെ എഴുതാം ഓ എന്ന് എഴുതണം ബുനയ്യ വേറെയും എഴുതാം യൗമൻ ഒരു ദിവസം ഓക്കെ ഇതൊരു മോഡൽ എന്താണ് ഡിക്ഷണറിയാണ് ഇതേപോലെ ഒന്നും കൂടി കാണിക്കാം ഇത് നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഏഴാം ക്ലാസ് പുസ്തകത്തിലുള്ള ഒരു അൽമർ ഉബി അസഹരൈഹി ഉമർ റുബിൻ അബ്ദുൽ അസീസ് മുർബിൻ അദുൽ അസീം മിനൽ ഹുലഫാൽ ഉമവീൻ ഉമബി ഖലീഫുമാരിൽപ്പെട്ട ആളാണ് തവല്ലൽ ഖിലാഫ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു ഭരദ വഫാത്തി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് സനത്ത തിസുമ്പ തിസീന് ഹിജി ഹിജറ തൊണ്ണൂറ്റി ഒൻപത് അബ്ദുൽ മലിക് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മരണശേഷമാണ് യോറഫ് അദ്ദേഹം അറിയപ്പെടുന്നു ബി ഉമർ സാനി രണ്ടാം ഉമറായിട്ട് രണ്ടാം ഉമറിനെ കൊണ്ട് ലി മക്കാനത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാരണത്താൽ വാദിനിഹി അദ്ദേഹത്തിൻ്റെ നീതിയും ഫിൽഹുക്കും ഏത് ഭരണത്തിൽ ഖാൻ അദ്ദേഹമായിരുന്നു തഹിയൻ മുത്തഖി ഭക്തൻ സ്വാലിഹൻ നല്ല മനുഷ്യൻ ഇന്ദമാ തവല്ല അദ്ദേഹം ഹിലാവത്ത് ഇന്ദ അമ്പോൾ എന്നാണ് വെൻ എന്നർത്ഥത്തില ഇന്ദമ അവിടെയുള്ളത് ഇന്ദമാ തവല്ല ഏറ്റെടുത്തപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് അതായത് അതിൻ്റെ പേരാണ് പേര് വേണമെന്നില്ല അല്ലേ എന്ത് ഏറ്റെടുത്തു പോയാൽ ഖിലാഫ ഭരണം കേട്ടോ അപ്പോൾ ഇവിടെ അലിഫിലാം ഒഴിവാക്കിയിട്ട് ഖായുടെ കീഴിയാണ് വരിക വസലത്ത് ഇലഹി അദ്ദേഹത്തിൻ്റെ ഇടക്കിൽ വന്നു വുഫൂദുൽ അറബ് വുഫൂദ് വുഫൂദ് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾ എന്നാ അപ്പോൾ വുഫൂദ് വായുടെ കീഴിലായി വരിക വഫ്ദിന്റെ ജമ്മാണ് വുഫൂദ് അപ്പോൾ ഇതിൻ്റെ മുഫറതായ വഫ്ദ് എഴുതണോ ജമ്മ എഴുതണോ നമുക്ക് ജമ്മ എഴുതിയാൽ മതി സംഘങ്ങൾ എന്ന് എന്നെഴുതിയാൽ മതി അർത്ഥം സംഘം എഴുതണ്ട ഓക്കേ വുഫൂദുൽ അറബ് അറബ് എന്ന് പറഞ്ഞാൽ അറേബ്യക്കാർ ആ അറബ് അറബിയുടെ ജമ്മാണ് അറബ് അപ്പോൾ അറബി എഴുതണോ ജമ്മ മു എഴുതണോ ഈ ജമ്മ എഴുതിയ മതി അറബിന് എഴുതിയാൽ മതി ഫഖ്താറു അങ്ങനെ വഫൂദുൽ അറബ് അറബിയിൽ ജനങ്ങൾ വന്നു ഫഖ്താറു ഗുലാമൻ മിൻഹും അവരിൽ നിന്നൊരു ഗുലാമിനെ അവർ തിരഞ്ഞെടുത്തു ഗുലാം എന്ന് പറഞ്ഞ കുട്ടി ലിയബുദ് അൽ കലാം എന്തിനാണ് സംസാരം തുടങ്ങുന്നതിന് വേണ്ടി ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി അപ്പൊ ലീടെ വേറൊരക്ഷരായിട്ട് കണക്കാക്കണേ യബിത വേറെയാണ് കേട്ടോ വഹുവ അവനാവട്ടെ വാ ഉണ്ടോ വാ വാ എന്ന് വെച്ചാൽ ആൻഡ് അതും വേറൊരു അക്ഷരമാണ് മ്മ് മൂന്നു പറയാൻ വേണ്ടിയിട്ട് അല്ലെ വഹുവ അവൻ അസുഖറിൽ കാവും ഏറ്റവും അസുഖർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് സമൂഹത്തിൽ ഏറ്റവും ചെറുത് സിന്നൻ വയസ്സുകൊണ്ട് വയസ്സിനാൽ ഫലമ്മ അത് എൻഡമ്മയും ഫലമ്മയും ഒരേ അർത്ഥമാണ് വെൻ കേട്ടോ ഇതിപ്പോ ഫായയുടെ കൂടെ അല്ലെ ഫാവോട് വേറെ അക്ഷരം ശരിക്കും ഇപ്പോൾ മുമ്പോൾ ഫാ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലമ്മയും വേറൊരു അക്ഷരമാണ് കേട്ടോ ഫായും ലമ്മയും ഒരുമിച്ച് എഴുതാൻ വേണമെങ്കിൽ ഫാ വേണമെങ്കിൽ ഒറ്റയ്ക്കും എഴുതാം അർത്ഥം വെന്നാണ് എബിത്തത ആ തുടങ്ങിയപ്പോൾ അൽ ഗുലാം ഈ കുട്ടി ബിൽ കലാം സംസാരം തുടങ്ങിയപ്പോൾ കാലവഴമാർ ഊലാം എന്ന് പറഞ്ഞാൽ സെർവൻ്റ് അതുപോലെ അടിമ എന്നൊക്കെ അർത്ഥമുണ്ട് ഉണ്ട് കേട്ടോ ഏതർത്ഥത്തിലാണ് ഇവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യാം സർവൻ്റ് സേവകനായ ആൾ എന്നൊക്കെ പറയാം അപ്പോൾ ഫലമ്മ ഇബിതദ് അൽ ഗുലാം ഗുലാം തുടങ്ങിയപ്പോൾ ബിൽ കലാം സംസാരം കൊണ്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ സംസാരം തുടങ്ങിയപ്പോൾ കാല ആര് പറഞ്ഞു കുമർ പറഞ്ഞു മഹിലൻ ഗുലാം മഹിലൻ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് യാ ഗുലാം കുട്ടി വെയിറ്റ് ഇല്ല എത്തക്കെല്ലാം സംസാരിക്കട്ടെ കേട്ടോ ഇതൊരു ഇതൊരമ്രൻ അപ്പൊ ഇതിൻ്റെ മാതിയായതക്ക തക്കല്ലമ്മയാണോ വെക്കേണ്ടത് എത്തക്കല്ലമ്മയാണോ അതോ മുലാരിയാണോ വെക്കേണ്ടത് അതാ ഈ അമ്രാണോ വെക്കേണ്ടത് നമുക്കിത് തന്നെ അങ്ങോട്ട് വെക്കാം അപ്പം ഇതിൻ്റെ അർത്ഥം നേരിട്ടങ്ങൾ ലായുടെ കീഴ് എഴുതിയാൽ മതിയില്ല ഏതക്കെല്ലം സംസാരിക്കട്ടെ മൻ ഒരുത്തൻ ഹുവ അവൻ അസന്നു അസന് നിന്നെക്കാൾ വയസ്സുള്ള ആരെങ്കിലും സംസാരിക്കട്ടെ അപ്പൊ കാലൽ കുലാം ഇപ്പോൾ കുട്ടി പറഞ്ഞു മഹിലൻ യാ അമീർ ഉൽ മു്മിനീൻ അമീർ ഉൽമു മിനീനെ വെയിറ്റ് അമീർ ഉൽമു മിനീൻ അമീർ നേതാവ് മിനീൻ മിനുകൾ അല്ലേ ഇപ്പൊ രണ്ട് രണ്ട് വാക്കാണ് ഇന്നൽ മറിയസരേഹി ഒരു മനുഷ്യൻ പറയുന്നത് ബി അസഗരൈഹി അവനെ അവനെ കണക്കാക്കുന്നത് അവനെ വിലയിരുത്തുന്നത് ബി ബിഅസഹി എന്നാ അവൻ്റെ രണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് കൊൺ ബി എന്ന് പറഞ്ഞ കൊണ്ട് അസഹരൈഹി രണ്ട് ചെറിയ കാര്യങ്ങൾ ഹി അവൻ്റെ ഒന്നെന്താ കൽ കൽബ് ഹു അവൻ്റെ കൽബും വലിസാനു ഹു അവൻ്റെ നാവും വലൌഖാനൽ അമ്രുബിസിന് വലൌഖാനൽ അമ്രുബിസിന് വയസ്സുകൊണ്ടാണ് വയസ്സാണെങ്കിൽ വലൌഖാനൽ അമ്രുബിസിന് എന്താണ് വയസ്സാണ് ഇവിടെ പ്രാധാന്യമെങ്കിൽ കൽബുൽ ലിസാനാണ് പ്രാധാന്യം മറിച്ച് വയസ്സാണ് എന്താണ് പ്രാധാന്യമുള്ളതെങ്കിൽ കാര്യം വയസ്സാണ് പ്രാധാന്യമുണ്ടെങ്കിൽ ഔലാബിൽ ഖിലാഫ ലഖാന ആകുമായിരുന്നു ലക്കാന തീർച്ചയായും ആകുമായിരുന്നു അല്ല എന്ന് വെച്ചാൽ അവിടെ തീർച്ചയായും നടത്തത്തില്ല ഏല അർഹന ബിൽ ഖിലാഫ ഖിലാഫത്തിന് അർഹമായ അതൊരു വാക്ക് ഹുവ അവൻ അസന്നു മിൻക താങ്കളിക്കാവ് വയസ്സുള്ള ഒരാളാണ് വയസ്സുകൊണ്ട് വയസ്സാണ് പരിഗണിക്കുന്നതെങ്കിൽ താങ്കളിക്കാവ് വയസ്സുള്ള ഒരാളല്ലേ ഖിലാ ഹലീഫി ആകേണ്ടത് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ ഇവിടെ ഇബിത്തദ ഉണ്ടാ ഇവിടെ ഈ ഫസ്റ്റ് ഇബിത്തദ എന്ന വാക്കാണ് കണ്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ഒരു വാക്ക് എന്താണ് ഇപ്പൊ ഇവിടെ ഈ ഈ വെച്ചിട്ട് ഇപ്പൊ ഇഹ്താറുണ്ട് അല്ലെ ഇപ്പൊ ഇതും അലുഫു കൊണ്ടാണ് ഇതും അലുഫു കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇതിൽ ഇഹ്താറിയാണോ ഇബ്ത്തതയാണോ ആദ്യം എഴുതേണ്ടത് ഇബ്ത്തത എന്തുകൊണ്ടാണ് ആയിക്കു ശേഷമുള്ള അക്ഷരകഥ ബായാണ് പക്ഷെ ഇവിടെ നോക്കൂ ആയിക്കു ശേഷം ഹായാണ് അപ്പോൾ ആയിക്കു ശേഷം ഹായല്ലവരുണ്ട് ബായാണ് അതുകൊണ്ടാണ് ഇബിദ്ത ആര്യം വന്ന് ആദ്യം വന്ന് മനസ്സിലായോ ഇബിദ്ധ ആരംഭിച്ചു ഇഹ്താറു കണ്ടോ ഇഹ്താറു എന്നുള്ളത് അവർ തിരഞ്ഞെടുത്തുന്ന ശരിക്ക് ഇതിൻ്റെ മാലി ഇഹ്താറ എന്നാണ് അപ്പം അത് കണക്കാക്കാതെ ആ വാക്ക് തന്നെ പൂർണ്ണമായിട്ട് എഴുതിയ അവർ തിരഞ്ഞെടുത്തു അസന് മുതിർന്നവൻ അസുഖർ പ്രായം കുറഞ്ഞവൻ കേട്ടോ അമ്ര അല്ല ആമറ കൽപ്പിച്ചു കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഒക്കെ അലിഫ് വെച്ചാൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ അംസു വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഓരോ ഓടൻ്റെ സ്വാ കഴിഞ്ഞിട്ടാണ് മീമ് അല്ലേ ഈ ഈ ക്രമവും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഔല കണ്ട ഏറ്റവും അർഹൻ പിന്നെ ബാ വെച്ചിട്ട് ബാഴുത ബാഴുത അല്ലെ ബാഴുത എവിടെയാണ് ബാഴുത ഇവിടെ അകന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് അഴന്നു എന്നുള്ള വാക്കല്ല ശരിക്കുള്ളത് ബാഴുത എന്നാൽ അകന്നു എന്നാണ് പക്ഷെ ബാഴുത എന്നാണെങ്കിൽ ശേഷം ഈ പാരഗ്രാഫിലുള്ളത് ബാഴുത എന്നാണ് ബാഴുത കണ്ട ഈ ബാഴുത അത് ശേഷം എന്നാണ് ഇതിവിടെ തെറ്റാണ് കേട്ടോ പിന്നെ താ വെച്ചിട്ട് തവല്ല ഏറ്റെടുത്തു വേറെ ഇല്ല അതുകൊണ്ടാണ് ഹാ വെച്ചിട്ട് ഹുക്കും ഭരണം ഖിലാഫത്ത് അൽ ഖിലാഫ ഖിലാഫെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ ഖിലാഫ ഹുക്കും ഇവിടെ ഭരണം തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹുലഫ ഭരണാധികാരിന്റെ ഖിലാഫയുടെ മുത്രാധിപ കൊടുത്തിട്ടുണ്ടല്ലേ ഖുലഫ ഖുലഫ എന്നുള്ളൊരു ജമ്മായ വാക്കാണ് ഏതിൻ്റെ ഖലീഫത്തിൻ്റെ അപ്പോൾ ഇവിടെ ഖലീഫ കൊടുക്കണോ ഖുലഫ കൊടുക്കണോ നമ്മുടെ പാരഗ്രാഫിൽ ഹുലഫ എന്നുള്ളത് കൊണ്ട് ഹുലഫ് കൊടുത്താൽ മതി കേട്ടോ അത് മുഫറദാക്കി മാറ്റണ്ട പിന്നെ സിന്ന് പ്രായം വർഷം പിന്നെ സ്വാലിഹ് നല്ലവൻ സ്വാലിഹ് നല്ലവൻ അയിന് അതിൽ നീതി എഴിന്തവാ സന്ദർഭം എന്നാണ് വെൻ എന്നാണ് കേട്ടോ ഗുലാം ബാലൻ കാല പറഞ്ഞു കൽബ് ഹൃദയം കലമു പേന കൗമു ജനത ഈ കാ തന്നെ ശ്രദ്ധിച്ചോ കായുടെ ആദ്യം അലിഫ് പിന്നെ കായ്ക്ക് ബായില്ല ഏറ്റവും ലായാണ് പിന്നെ വായാണ് കാന ആയി അല്ലെങ്കിൽ ആയിരുന്നു കലാം സംസാരം അൽ കലാം എന്ന പാരഗ്രാഫ് ഉള്ളത് അത് അൽ എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ലിസാന് നാവ് മർ മനുഷ്യൻ മക്കാനത്ത് സ്ഥാനം മൻ ആര് ഇതില് ആ ഹർഫുൽ ജാറൊന്നും കൊടുത്തിട്ടില്ല അതും വേണം കൊടുക്കാം കേട്ടോ മഹുലൻ നിൽക്കൂ വസല എത്തി വഫാത്ത് മരണം വഫൂദ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വഫദിന്റെ ജമ് ആണ് വഫൂദ് അപ്പൊ വഫദ് കൊടുക്കണോ വഫൂദ് കൊടുക്കണോ അപ്പോൾ പാരഗ്രാഫിൽ ഉഫൂദാണുള്ളത് ഉഫൂദ് കൊടുത്താൽ മതി ഹുവ അല്ല ഹും അവർ ഹുവ അവൻ ലാ വച്ചിട്ട് യാ എന്നുണ്ട് ഓ എബിദു ആരംഭിക്കുന്നു ഏത്തക്കെല്ലമോ സംസാരിക്കുന്നു അണ്ട് അവിടെ ലൈത്തക്കെല്ലാം എന്നാ ഉണ്ടായിരുന്നത് ഇവിടെ ഏതക്കെല്ലമോ അതിൽ സംസാരിക്കുന്നു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലായുടെ കീഴിൽ എന്ന് എഴുതാം യോറഫു അറിയപ്പെടുന്നു കേട്ടോ ഇങ്ങനെ നമുക്കെന്ത് ചെയ്യാറാക്കാം ഡിക്ഷണറി തയ്യാറാക്കാം ഓക്കെ അപ്പോൾ ഇതൊരു മോഡലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുമായിട്ടും നന്നായി ആലോചിച്ചതിന് ശേഷമാണ് പരിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ നന്നായി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം അറിയാവുന്ന നിലത്തിന് ഇത്തരം നൽകുന്നതായിരിക്കും ഇൻഷാല്ല അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാർക്കാത്തൂ